കൊച്ചി വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം പൂട്ടി കിഫ്ബി. കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് വിശദീകരണം. നാളെ പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങാനിരിക്കുകയാണ് നടപടി. കിഫ്ബി PTA തർക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. നിലവിൽ ക്ലാസുകൾ നടക്കുന്നത് ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ്. അനൂപ് ശ്രീധരൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അനൂപ്, എന്താണ് ഇത്തരമൊരു തർക്കമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം? സ്വാഭാവികമായി ഈ തർക്കത്തിനൊടുവിൽ പ്രതിസന്ധിയിലാകുന്നത് കുട്ടികളാണ്. ഈ കുട്ടികളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്തെങ്കിലും പ്രതികരണം നൽകിയിട്ടുണ്ടോ? കിഫ്ബിയുടെയും അതുപോലെ തന്നെ PTAയുടെയും ഇക്കാര്യത്തിലുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളും എന്താണ്? കൃഷ്ണകുമാർ, നാളെ പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതുപോലെ സ്കൂൾ പൂട്ടി ഇന്നലെ രാത്രിയാണ് ഇതുപോലെ പൂട്ടിയത്. നാളെ ക്ലാസുകൾ തുടങ്ങാനിരിക്കുന്നു. നിലവിൽ ക്ലാസുകൾ നടക്കുന്നത് ഇടിഞ്ഞു വീഴാറായ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടത്തിലാണ്. അങ്ങനെ ക്ലാസുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും സൗകര്യപ്രദമായി ഇത്രയും സൗകര്യങ്ങളോടെ ഉണ്ടാക്കിയ പുതിയ കെട്ടിടം ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്. നാളെ ഇപ്പോൾ ക്ലാസുകൾ എങ്ങനെ തുടങ്ങും, വിദ്യാർത്ഥികളെ എവിടെ ഇരുത്തും എന്ന ആശങ്ക അധ്യാപകർക്കും അതുപോലെ അനധ്യാപകർക്കും ഉണ്ട്. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. അവർ തന്നെ ഇത്തരം നടപടിയിലേക്ക് നയിക്കാനുള്ള കാരണമായി അധികൃതർ പറയുന്നത് ചില മുടന്തൻ ന്യായങ്ങളാണ്. അതായത് ഈ സ്കൂൾ കെട്ടിടത്തിന് ഉൾവശം അടിച്ചിട്ടില്ല, തൂത്തിട്ടില്ല എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എന്ത് പറഞ്ഞു അപ്പൊ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഇപ്പോ ഇത് ഏകദേശം 3,27,00,000 രൂപയ്ക്ക് പണിതൊരു ബിൽഡിംഗാണ്. പ്ലസ് ടുവിന് വേണ്ടി അവരുടെ ഡൈമെൻഷൻ അനുസരിച്ച് പണിതീർത്ത ബിൽഡിംഗാണ്. ഏകദേശം 98-99% പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ പ്ലസ് വണ്ണിന്റെ ക്ലാസ് തുടങ്ങി. കാരണം വെള്ളൽ സ്കൂളിൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, ഇവിടെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് തീരാറായ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. അതിന് അന്ന് കിഡ്ബിയിൽ നിന്നും ഫണ്ടും 3,00,000,000 രൂപയും MLA ഫണ്ട് 27,00,000 രൂപ മുടക്കി പണിത് ഏകദേശം തീർന്നു ഓൾമോസ്റ്റ്. അപ്പൊ ഹൈസ്കൂളിലെ ചില അധ്യാപകരെയാണ് PTAയുടെ അത് വ്യക്തമല്ല. കാരണം അവർ ഒരു 10 കൽപ്പനകൾ പോലെ കിഡ്ബിക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഒട്ടും പാരിശ്യമില്ലാത്ത കാര്യം, കാരണം മെയിൻറ്റൻസ് ചെയ്തിട്ടില്ല, വേസ്റ്റ് മാറ്റിയിട്ടില്ല, അത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് NOC കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ അവർ കിഡ്ബിയുടെ പൂട്ടിക്കൊണ്ടുപോയി. കാരണം അവർ പറയുന്നത് ഇൻകലാണ് എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി, അവർക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് NOC കിട്ടാതെ ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഇന്നലെ അവരത് പൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ നിസ്സാരമായ ഒരു കാര്യം, ഇവിടെ ലോക്കൽ MLA ഉണ്ട്, MLA സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി 10:30 MLA മന്ത്രി വിളിച്ചിട്ട് വെള്ളല ഗവൺമെന്റ് ഹൈസ്കൂൾ പൂട്ടി എന്നുള്ളൊരു മെസ്സേജ് കിട്ടും. ആ നിമിഷത്തിലാണ് MLA ഞങ്ങളെ വിളിച്ചു പറയുന്നത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ കെട്ടിടം പൂട്ടാനുള്ള ഒരു കാരണമായി പറയുന്നത്. എന്തായാലും വളരെ ചുരുങ്ങിയ പ്രവൃത്തികൾ മാത്രമാണ്, അതായത് തൂത്തുവാരുക തുടങ്ങിയ ചില പ്രവൃത്തികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തീർക്കാവുന്നതേയുള്ളൂ. പക്ഷേ സ്കൂൾ കെട്ടിടം പൂട്ടി, ഇപ്പോൾ എങ്ങനെ ക്ലാസ് തുടങ്ങും, നാളെ ഏത് രീതിയിൽ വിദ്യാർത്ഥികളെ ഇരിക്കും എന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നു.